നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ BGMI-യുടെ 1.7 അപ്ഡേഷനിൽ വന്നിരിക്കുന്ന കുറച്ച് കുറച്ച് മാറ്റങ്ങളും പിന്നെ ഇവൻറ്റും കാര്യങ്ങളുമാണ്. അതായത് നമ്മുടെ BGMI-യിൽ കുറേ ഇവൻ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്യാരക്ടർ വൗച്ചറൊക്കെ കുറേ കിട്ടാനുള്ള ഇവൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഇവൻ്റൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇവൻ്റുകൾ നോക്കാം. ഇവൻ്റുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ സംസാരിക്കാം. പലർക്കും ഇവൻറ്റിനെ കുറിച്ചിട്ടായിരിക്കും അറിയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോഗിൻ ഒരു അന്ന ജോയിൻ ദ ബെറ്റർ എന്നുള്ളതാണ്. അതായത് ക്യാരക്ടർ വൗച്ചറും BP കോയിനും ലഭിക്കുന്ന ഒരു ഇവൻ്റാണ് ഇതെന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ടുള്ള മിഷൻസാണ്. അതിൽ ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ ഒരു ചാറ്റി ഫ്രണ്ട്സിനെ പറയാൻ ചാറ്റ് ചെയ്യാൻ, ഒരു ആഡ് ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ, അതായത് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആഡ് ഫ്രണ്ട്. പിന്നെ എത്ര നേരം ഗെയിമിൽ 60 മിനിറ്റ് നിൽക്കാൻ, ഒരു ദിവസം ലോഗിൻ ചെയ്യാൻ, അതായത് വൺ ഡേ ലോഗിൻ, അതായത് ഇന്ന് ലോഗിൻ ചെയ്താൽ ഇന്നൊരു ഇത് കിട്ടും. പിന്നെ ഒരു മാപ്സ് ഫ്രണ്ട്സിൻ്റെ ഒപ്പനും ഗ്രൂപ്പായിട്ട് കളിക്കാൻ, പിന്നെ വൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് 5000 മീറ്റർ ട്രാവൽ ചെയ്യാൻ, വൈക്കിൾ ഉപയോഗിച്ച് 2000 മീറ്റർ ട്രാവൽ ചെയ്യാൻ, പിന്നെ ഒരു 18 എനിമീനെ കില്ല് ചെയ്യാൻ, 200 മിനിറ്റ് ഗെയിമിൽ നിൽക്കാൻ, 10 മാച്ച് കളിക്കാൻ, 3 മാച്ച് കളിക്കാൻ, 1 മാച്ച് കളിക്കാൻ, 5 ദിവസം ലോഗിൻ ചെയ്യാൻ, 3 ദിവസം ലോഗിൻ ചെയ്യാൻ, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള മിഷൻസാണ് ക്യാരക്ടർ വൗച്ചർ കിട്ടാൻ വേണ്ടിയത്. അന്നാന്നൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ ഉള്ളൊരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ പ്രീമിയത്തിൻ്റെ ലുക്കും ക്ലാസിക്കിൻ്റെ ലുക്ക്, സ്ക്രാപ്പ്, സപ്ലൈൻ്റെ ലുക്ക്, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ലുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, നമുക്ക് പഴയതാണ് ഇഷ്ടമെന്നുള്ള ചിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നിങ്ങളതിൽ ഒരു പ്രീമിയം കൂപ്പൺ ആണെങ്കിൽ അത് രണ്ടാക്കി തിരിച്ചു തരും. നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലാസിക്കാണുള്ളതെങ്കിൽ അത് രണ്ടാക്കി തിരിച്ചു തരും. നിങ്ങളുടെ കയ്യിൽ ഒരു സപ്ലൈ ആണുള്ളതെങ്കിൽ അത് ഒന്നാക്കിയിട്ടേ തിരിച്ചു തരുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയത്തിൻ്റെ സ്ക്രാപ്പ് നോക്കുകയാണെങ്കിൽ അത് ഒന്നായിട്ടേ തിരിച്ചു തരുള്ളൂ. പക്ഷേ ക്ലാസിക്കിൻ്റെ സ്ക്രാപ്പ് പറഞ്ഞാൽ അത് രണ്ടാക്കി തിരിച്ചു തരും. സപ്ലൈൻ്റെ സ്ക്രാപ്പ് ഒന്നാക്കി തിരിച്ചു തരും. അങ്ങനെ 999 പ്രാവശ്യം നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനും കൂടുതൽ സാധനം ഒരു 995 മുകളിൽ ക്ലാസിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. അതേറും ആരെയും കയ്യിലുണ്ടാകാൻ സാധ്യതയില്ല. ഈ 995 ക്ലാസിക്ക് വെച്ചാൽ അതിലൊക്കെ ഈ 1000 ക്രേറ്റ് ഓപ്പണിങ് നടത്താൻ വേണ്ടി വെച്ചതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവരൊക്കെ അതൊക്കെ ഇടതാക്കി ഉണ്ടാവും. പിന്നെ ഒരു മിറർ വേൾഡ് എന്നുള്ള ഇവൻ്റ് ഉണ്ട്, അതൊക്കെ നോക്കേണ്ട. അതൊക്കെ വേറെ പഴയ ഇവൻ്റ്. പിന്നെ ഒരു പുതിയ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ക്ലാസിക്കിൻ്റെ കൂപ്പൺ ലഭിക്കുന്ന ഒരു ഇവൻ്റ് ഉണ്ട്, അതൊക്കെ ഓൾ കളക്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവൻ്റ്. പിന്നെ നമുക്ക് പുതിയ ക്യാരക്ടറിന് നോക്കാം. പുതിയ ക്യാരക്ടർ എന്ന് പറയുന്നത് അന്ന എന്നുള്ളൊരു ക്യാരക്ടറാണ്. അന്ന എവിടെ വന്നാണ്? അന്ന ലോക്ക് സാധനമാണ് സംഭവം. അന്ന നിങ്ങൾക്ക് എടുക്കണോ ഇല്ലേ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സാറാ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും അന്ന എന്നുള്ളൊരു ക്യാരക്ടർ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സാറ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ആകെ 2 ഔട്ട്ഫിറ്റേ ഉള്ളൂ. ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് ഞാൻ പറയില്ല, പക്ഷേ 2 ഔട്ട്ഫിറ്റേ കൊടുക്കുള്ളൂ. പിന്നെ ഇമോട്ട് കൊടുക്കുകയാണെങ്കിൽ 3 ഇമോട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അന്ന എടുക്കേണ്ട എന്ന് പറയാനുള്ളൊരു കാരണം. നിങ്ങളുടെ കയ്യിലിപ്പോൾ സാറില്ലെങ്കിൽ സാറിനെ തന്നെ എടുക്കുക. സാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫീമെയിൽ വേണമെങ്കിൽ അന്നനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരക്ടർ വൗച്ചർ അധികം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആൻറ്റിനിയോ കാർലോനോ വാങ്ങാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. അന്നനെ എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ അന്നനെ എടുക്കേണ്ട എന്ന് തന്നെ പറയുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരെ താല്പര്യമാണല്ലോ. നിങ്ങൾക്കിപ്പോൾ അന്നനെ തന്നെ വേണമെന്നാണെങ്കിൽ അന്നനെ തന്നെ എടുക്കുക. അല്ലെങ്കിൽ ക്യാരക്ടർ വൗച്ചർ ഇതിലും കൂടുതലുണ്ടെങ്കിൽ 1000+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1200 എത്രയാണ് അന്നനെ കാർലോനെ വാങ്ങാനുള്ളത്. അപ്പോൾ അത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ അത് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഇവൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സീസണിൽ നമുക്ക് സീസണിൻ്റെ അത് തുറക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ സീസൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സീസൺ ടൂവിലും ത്രീയിലും കൊടുത്തിരിക്കുന്ന റിവാർഡുകളൊക്കെ നമുക്ക് റെഡിയും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺസ് 1, 2, 3 അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾക്ക് കുറേ ടോക്കൺ കിട്ടും. സീസൺ ടോക്കൺ എന്നുള്ള ടോക്കൺ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷോപ്പ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സീസൺ എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഒരു സ്റ്റോർ വന്നിട്ടുണ്ട്. ആ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് പഴയ, അതായത് ഒരു സീസൺ 2 സീസൺ 3 തുടങ്ങിയിട്ടുള്ള പഴയ കാലങ്ങളിലെ സാധനങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ കഴിയും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സിൽവറും എജി കറൻസിയും പിന്നെ ഫ്ലൈറ്റ് നിന്ന് ചാടുന്നേരം തന്നെ ഒരിതുണ്ടല്ലോ ലൈറ്റും വാങ്ങാൻ കഴിയും. ഇതിപ്പോൾ വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീരെ അങ്ങോട്ട് താല്പര്യമില്ലാത്തൊരിതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ന് പറഞ്ഞാൽ പഴയ റിവാർഡുകളാണ്.
പയർ റിവാർഡ് വന്ന് പയർ റിവാർഡിൻ്റെ ഒരു കുഴപ്പമില്ല, അത് വന്നതിനല്ല. പക്ഷേ അന്ധകാലത്ത് കളിച്ച ആൾക്കാരുടെ കയ്യിൽ ഇതൊരു എന്താ പറയുക, ഓലയിൽ മാത്രമുള്ളൊരു റിവാർഡാണ്. പക്ഷേ ഇതിപ്പോൾ കൊണ്ടുവന്നത് കൊണ്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഇതങ്ങ് പോവും. ഇപ്പോൾ അസാർട്ട് ജാക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അസാർട്ട് ജാക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെയാണ്. അസാർട്ട് ജാക്കറ്റൊന്നും ഇപ്പം കൊടുക്കൽ തന്നെ അല്ല. കാരണം എന്താ പറയുക, അതിനൊരു ബ്രാൻഡുണ്ട്, അത് പഴയ ഒരു റിവാർഡാണ്. അപ്പോൾ റോയൽ പാസ് എടുത്ത പണ്ട് റോയൽ പാസ് എടുത്തപ്പം കിട്ടിയൊരു റിവാർഡാണ്, അത് പിന്നെ കൊടുത്തിട്ടേ ഇല്ല. അതിന് പക്ഷേ അതിനൊരു ബ്രാൻഡുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനും, ഇതും ടയർ റിവാർഡാണ്. ഇതിൽ നമ്മളിപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗോൾഡ് ഇതൊന്നും കുഴപ്പമില്ല, പക്ഷേ എയ്സ് എത്തിയാൽ കൊടുക്കുന്ന സാധനം ഫ്രീ, നമുക്ക് പോയിന്റ് കൊടുത്താൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എയ്സ് എത്തിയ പോലെ ഒരു വില എന്താ? അതുപോലെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും എയ്സൊക്കെ എത്തിയിട്ടുണ്ടാകുക, ആ സാധനം ഇവിടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തീരെ ഒരു താല്പര്യം വന്നില്ല. പിന്നെ അല്ലേ പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ തൊടുന്നേരം ഒരു വെള്ളക്കുത്ത് ഇങ്ങനെ വരുന്നുണ്ട്, ഇത് എന്തിനാ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഓഫ് ആക്കൂ കേട്ടോ. പിന്നെ അപ്പം എന്താ ഇതിലില്ലേ, അത്രയൊക്കെ ഇതിൽ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഉള്ളു. പിന്നെ റോയൽ പാസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ലേറ്റ് ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു രണ്ട് രണ്ടര ആയപ്പോഴാണ്, ഒന്നര രണ്ട് മണിയായപ്പോഴാണ് എനിക്ക് 1.7 അപ്ഡേഷൻ പ്ലേ സ്റ്റോറിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ലേറ്റായത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറെ ഇതിൽ വേറെ പ്രത്യേക കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ ഈ പ്ലെയേഴ്സിനെ ക്യാരേജ് ചെയ്യുന്നത് കൊണ്ടുപോകുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ കളീൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൺട്രോളൊന്നും ഞാൻ കാണിച്ചു തന്നില്ല. വേറെ പ്രത്യേകിച്ച് പറഞ്ഞാൽ സെറ്റിങ്സിൽ ചെറുതായിട്ട് വല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ സൈഡിലേക്ക് മാത്രമാക്കി തന്നിട്ടുണ്ട്. പിന്നെ മാപ്പ് എല്ലാം കൂടി ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ആവശ്യമുള്ള മാപ്പ് മാത്രം ഡൗൺലോഡ് ചെയ്താൽ പോരാ, എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യണം. മിറാമറൊക്കെ ഡൗൺലോഡ് ചെയ്യാണ്ട വെക്കില്ല ഈ സാധാരണ കാര്യം. മിറാമർ എടുക്കോ എല്ലാം കൂടി ചില ഈ പബ്ജി BGMI അത് കണ്ടിട്ട് ചെയ്ത പരിപാടിയാണോന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ പണ്ടൊക്കെ മിറാമർ ഡൗൺലോഡ് ചെയ്യല്ലേ ചെയ്യും, ചില ആൾക്കാരൊന്നും മിറാമർ ഡൗൺലോഡ് ചെയ്യല്ല. ഏഹ്, ലിവിക്കും ഷനോക്കും ഒക്കെ മാത്രമേ ഡൗൺലോഡ് ചെയ്യുള്ളൂ. മിറാമർ ഡൗൺലോഡ് ചെയ്യണം, 500 MB ഒന്നും ആരും കൊടുക്കില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യണം. പിന്നെ വേറെ ഒന്നുമില്ല പറഞ്ഞാൽ നമ്മളെ ന്യൂ ഉണ്ടല്ലോ ലിവീക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ബീറ്റ എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഒഴിവാക്കിയാണ്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോയെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പ്ലാൻ സാധനം കാണുന്നത് ലിവീക്കിൽ ബീറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ അല്ല, അതുപോലെ ഒഴിവാക്കിയിട്ടുണ്ട്. നോക്കണോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ലിവീക്കിൽ, നോക്കി നോക്കണം. നമ്മളെന്തായാലും സാധനം ലിവീക്കാണ് കളിക്കല്. പിന്നെ എൻ്റെ പരം കളിക്കാൻ താല്പര്യമുള്ളവർക്ക് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. നമുക്ക് മലയാളീസിനെ കൂടുതലും ഈ റാങ്ക് പുഷ് ചെയ്യുക, കോൺക്രീറ്റ് അടിക്കണം, കില്ല് വാരിക്കൂട്ടട്ടെ, അങ്ങനെ താല്പര്യമുള്ളവരൊന്നും എൻ്റെ പരം കളിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ അങ്ങനെ കളിക്കുന്ന ഒരാളേ അല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ എന്താ അതിലെ സെറ്റിങ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഉള്ളു. വേറെ അതൊന്നും വലിയ നമ്മൾ കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. അത് വേറെ ഒന്നും അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി.